ഇന്നലെ സങ്കീർത്തനം 33 ഒരു പുതിയ ഗാനത്തിന്റെ സുന്ദരമായ ഈണമായിരുന്നല്ലോ. മനുഷ്യന്റെ ശക്തിയിലും പ്രതാപത്തിലും അർപ്പിക്കപ്പെടുന്ന വ്യർത്ഥമായ ആത്മവിശ്വാസം ഷെക്കേർ അല്ല നമ്മുടെ ജീവദായകമായ പ്രത്യാശ. അത് ദൈവത്തിലുള്ള നലം തികഞ്ഞ ശരണമാണ് യഖാൽ. ഈ പ്രത്യാശയാണ് പുതുഗീതത്തിന്റെ ഈരടികളെ നമ്മുടെ അധരങ്ങളിൽ വിരിയിക്കുന്നതും. ഇന്ന് പാഠഭാഗങ്ങളെല്ലാം തന്നെ സ്തുതിഗീതകങ്ങളാണ്. 1 സാമുവേൽ 1-2 അധ്യായങ്ങളിൽ നിന്നും പിന്നെ ലൂക്കായുടെ സുവിശേഷത്തിൽ പരിശുദ്ധകന്യകയുടെ സ്തോത്രഗീതവും. പ്രശസ്തനായ ഒരു അമേരിക്കൻ ജർമ്മൻ തത്വചിന്തകനും ദൈവശാസ്ത്രജ്ഞനുമാണ് പോൾ ടില്ലിക്. 2nd World War അദ്ദേഹം നാസി ഭരണകൂടത്തിനെതിരെ നടത്തുന്ന ചില റേഡിയോ പ്രഭാഷണങ്ങളുണ്ട്. December 8, 1942 അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ ആഗമന കാലത്ത് നിങ്ങളുടെ പ്രത്യാശ എവിടെയാണ് കുടികൊള്ളുന്നത്? ജർമ്മൻ നാസികളുടെ വികലമായ ലോകവീക്ഷണം വിഷം തിങ്ങിയതാണ്. അവരുടെ ധാർഷ്ട്യത്തിലും അക്രമത്തിലും വംശവെറിയിലും ആ വിഷം വമിക്കുന്നുണ്ട്. ഈ വിഷപ്രവാഹവും കരബലവും കൊണ്ട് ഒരു പുതിയ ലോകക്രമം കെട്ടിപ്പടുക്കാൻ അവർ ശ്രമിക്കുന്നു. ടില്ലിക് പറയും, താൽക്കാലികമായ ഈ ലൗകിക വിജയങ്ങൾ നിങ്ങൾക്ക് ശാശ്വതമായ ഒരു ഉറപ്പും തരില്ല. അത് നിങ്ങളെ വീണ്ടും വിഘടിപ്പിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ അന്വേഷിക്കുന്ന പ്രകാശം ഇവിടെയില്ല, ഇവിടെ ഇരുട്ട് മാത്രമേയുള്ളൂ. ഇന്ന് ഏഷ്യ 9-6 ആസ്പദമാക്കി നാം നാഥനെ വിളിക്കുന്നു. ഓ റെക്സ് ജെൻസിയും, ഓ ജനതകളെ ഭരിക്കുന്ന രാജാവേ, അന്ധകാരത്തിലിരിക്കുന്നവർക്ക് വലിയ പ്രകാശം ഉദയം ചെയ്തെന്ന് ഏഷ്യ അറിയിക്കുന്നൊരു ഭാഗമാണിത്. സാർവത്രികമാണ് ക്രിസ്തുവിന്റെ പ്രകാശവും രാജ്യത്വവും. അവൻ ആരെയും വേർതിരിച്ചു കളയുന്നില്ല, വീണ്ടെടുക്കാനാവാത്ത വിധം. ഇന്നലെ സങ്കീർത്തനം 33 പറഞ്ഞതുപോലെ ആത്മവഞ്ചനാപരമായ അമിതാവേശം പൂണ്ട് നാസികൾ വിദ്വേഷത്തിന്റെയും അരുങ്കുലയുടെയുമെല്ലാം രീതിശാസ്ത്രം അവലംബിക്കുന്നു. ഈ അവസരത്തിൽ ടില്ലിക് പറയുന്നു, പ്രത്യാശയ്ക്ക് ഏൽക്കുന്ന ആഘാതങ്ങൾ പോലെ വിഷമകരമായി മറ്റൊന്നില്ല. അതേസമയം നമ്മെ വിശദീകരിക്കാൻ കഴിവും ഇതിനോളം മറ്റൊന്നിനുമില്ല. നത്തിങ് ഈസ് മോർ ഡിഫിക്കൽട്ട് ആൻഡ് മോർ പെയിൻഫുൾ ദാൻ കാറ്റസ്ട്രോഫി ഓഫ് ഹോപ്പ്, ബട്ട് അറ്റ് ദ സെയിം ടൈം നത്തിങ് മോർ പ്യൂരിഫൈയിങ്. ദൈവത്തിന്റെ അഭിഷിക്തനായവനെ മിശിഹായ്ക്ക് വഴിയൊരുക്കാൻ വന്നവനാണ് സാമുവേൽ. ഇന്ന് അവന്റെ മാതാവ് അവനെ പ്രതി ഉയർത്തുന്ന സ്തോത്രഗീതം നാം കേൾക്കും. ദാവീദായിരുന്നു ആ രാജാവ്. വരാനിരിക്കുന്നവന്റെ യഥാർത്ഥ മിശിഹായുടെ നേരിയ പ്രതിരൂപം മാത്രമാണ് ദാവീദ്. വരാനിരിക്കുന്നവനെ കുറിച്ചുള്ള നമ്മുടെ പ്രത്യാശയുടെ ഒരു തിരിവട്ടം മാത്രം. പക്ഷെ ദൈവം തന്റെ അചഞ്ചലമായ വിശ്വസ്തതയിൽ ഈ ചെറു തിരുനാളങ്ങൾ പോലും കെടാതെ കാക്കുന്നുണ്ട്. ഇന്ന് മറിയവും സ്തോത്രഗീതം ആലപിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിലും യഹൂദ ചരിത്രത്തിലും പ്രത്യാശയുടെ മേൽ നിരാശ കടുത്ത ആഘാതമേൽപ്പിക്കുന്ന വേളകളിലെല്ലാം തന്നെ ഇങ്ങനെ സ്തോത്രഗീതങ്ങൾ ഉയർന്നിട്ടുണ്ട്. ലൂക്കാസു വിശേഷകൻ തന്നെ 4 സുന്ദര ഗീതങ്ങളാണ് മനുഷ്യാവതാര സംഭവത്തെ ചുറ്റിപ്പറ്റി കുറിച്ചിരിക്കുന്നത്. സഖറിയ ഗീതി, ഷിമയോന്റെ ഗീതി, മാലാഖമാരുടെ ഗ്ലോറിയ ഗീതം, പരിശുദ്ധകന്യയുടെ സ്തോത്രഗീതം നാം ഇന്ന് ധ്യാനിക്കുന്നത്. പഴയ നിയമത്തിന്റെ രക്ഷാഗ്ര സംഭവങ്ങളെല്ലാം കോർത്തിണക്കിയ മൊസായിക് ചിത്രങ്ങളാണ് ഇവയെല്ലാം എന്ന് നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. ഒരു ജനതയുടെ പൊതുവായ ദൈവാനുഭവത്തെ സ്വന്തം ജീവിതത്തിലേക്ക് കാച്ചിക്കുറുക്കിയെടുത്ത് രുചിക്കുന്നതിന്റെ ഒരു രീതിയുമുണ്ട് ഇതിന്. ആർക്കും ഏത് കാലത്തും ഇത് ആലപിക്കാം. തിന്മയുടെ അധിനിവേശത്തെ ചെറുക്കുന്ന എല്ലാവർക്കും ഇത് പ്രത്യാശാഭേരി തന്നെയാണ്. പണ്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരിച്ചിരുന്ന കാലത്ത് ദേവാലയങ്ങളിൽ മറിയത്തിന്റെ സ്തോത്രഗീതം പാടാതെ വിട്ടിരുന്നു. ഇന്ത്യയിലെ ബ്രിട്ടീഷ് അധിനിവേശം അവസാനിച്ചപ്പോൾ ബ്രിട്ടീഷ് പതാകകൾ താഴ്ന്നെടുത്തെല്ലാം അത് പാടണമെന്ന് ഗാന്ധിജി ആവശ്യപ്പെട്ടിരുന്നു എന്നും പറയപ്പെടുന്നു. ദൈവത്തിന്റെ ദരിദ്രരുടെ അനാവിമുകളുടെ ഗീതമാണിത്. ലോകം മണ്ണിലേക്ക് ചവിട്ടി താഴ്ത്തിയവരുടെ ഉണർത്തുപാട്ട്. ഇന്ന് ഓ പ്രപണിതം ഇതിന് അകമ്പടി പാടും പോലെ, ഓ ജനതകളുടെ രാജാവേ, സഭയുടെ മൂലക്കല്ലേ, നീ മണ്ണിൽ നിന്ന് മെനഞ്ഞ മനുഷ്യനെ രക്ഷിക്കാൻ വേഗം വരിക.